Hello friends, ellavarkum namaskaram. Njan innu nikkunnathu Palakkad jillayile Parli railway station ilana. Njan innu oru yathra povan pona. Idu oru yathra video aanu. Just oru information vendi cheyatto. Innu njan Parli ninnu Ollur, Thrissur jillayile Ollurkku oru yathra povana. Adu endina povunnathu ennu surprise aayi irikkatte ellavarkum. Adutha video il njan kaanichu tharam endina povunnathu ennallathu. Appo njan Parli railway station oru beautiful view kaanichu tharam dei. Kando. Da. Raavile 7:30 mani aanu samayam. Kando paadangalum roadum okay, it's a nice reason. This Kalladi Kodam Malanirgalu Doore Kaanam Atti Poliyoru View Aanu Ittu. Idu Paralil Ninnum Munduru Poguna Vazhiyaanu. Appo enthayalum ellavarkkum pudiyoru videoyilekku swagatham. Oru just oru yathra video aanu. Palakkad Ernakulam Memu Aanu Pogunnathu. Appo adhil poyittu adhile kaazhchakalum adhinu ഇതില്ല ഇടയിലുള്ള സ്റ്റേഷൻസും എല്ലാം കാണിച്ചു തരാം ഒരു ഇൻഫർമേഷൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും പോയി ടിക്കറ്റ് എടുത്ത് നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ പറളി റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ് കേട്ടോ വെയിറ്റ് ചെയ്യാനാണ് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് ഈ ട്രെയിൻ 7:20 മെമു ആണ് മെമുവിൻ്റെ ഫുൾ ഫോം മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നാണ് അറിയാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ ആ രണ്ട് സൈഡും എഞ്ചിൻ ഉണ്ടാവും സോ ഇത് ഈ ട്രെയിൻ പാലക്കാട് നിന്നും 7:20 സ്റ്റാർട്ട് ചെയ്യും 7:20 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 11:30 എറണാകുളത്തെത്തും അതേപോലെ തന്നെ തിരിച്ച് ഈ ട്രെയിൻ എറണാകുളത്തു നിന്ന് 2:30 സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 7 മണിക്ക് പാലക്കാട് തിരിച്ചെത്തും അതാണ് ഇത് ടൈമിംഗ് അപ്പോൾ ഇതാ പറളി റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡൊക്കെ ഉണ്ടോ ഇതാണ് പാലക്കാട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനാണ് പറളി ഷൊർണൂരിലോട്ട് വരുമ്പോൾ നെക്സ്റ്റ് സ്റ്റേഷനാണ് പറളി അപ്പോൾ എന്തായാലും ഞാൻ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ട്രെയിൻ വന്നിട്ട് നമുക്ക് കയറാം കേട്ടോ യാത്ര തുടങ്ങി കേട്ടോ പറളി റെയിൽവേ സ്റ്റേഷൻ യാത്ര തുടങ്ങി അടുത്ത സ്റ്റോപ്പ് എൻ്റെ സ്വന്തം നാടായ മങ്കരയാണ് അപ്പോൾ മങ്കര സ്റ്റേഷൻ ഞാൻ കാണിച്ചു തരാം മങ്കര റെയിൽവേ സ്റ്റേഷൻ്റെ ലൊക്കേഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പടമൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ എത്താറായി കേട്ടോ മങ്കര സ്റ്റേഷൻ എത്താറായിട്ട് കാണിച്ചു തരാം നല്ല ഭാരതപ്പുഴയുടെ തീരത്തു കൂടെയുള്ള ഒരു ട്രെയിൻ യാത്രയാണിത് അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ആ സ്റ്റേഷൻസൊക്കെ കാണിച്ചു തരാം പക്ഷേ പാടങ്ങൾ കണ്ടോ അതാ പാലക്കാടൻ പാടങ്ങൾ കണ്ടോ മങ്കര സ്റ്റേഷനിൽ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഇല്ല ആക്ച്വലി മങ്കര സ്റ്റേഷൻ പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയായ സർ ചേറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ച സ്റ്റേഷനാണ് അത് കുറച്ച് റോഡിൻ്റെ ഉള്ളിലേക്ക് ആയ മെയിൻ റോഡിൻ്റെ ഉള്ളിലേക്ക് ആയതുകൊണ്ട് ആ സ്റ്റേഷൻ ആരും ഉപയോഗിക്കാത്തതുകൊണ്ടും അതിപ്പോൾ ഒരു നിർത്തിയവസ്ഥയിലാണ് സ്റ്റേഷനിപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ആരും ഇല്ല സോ സ്റ്റേഷൻ പാസ് ചെയ്തു നമ്മൾ അടുത്ത സ്റ്റേഷൻ ലക്കിടിയാണ് കേട്ടോ ലക്കിടി സ്റ്റേഷനിൽ ഈ ട്രെയിൻ സ്റ്റോപ്പുള്ളൂ അപ്പോൾ എന്തായാലും ലക്കിടി പോയിട്ട് ലക്കിടി എന്ന സ്ഥലത്തെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഓരോ സ്റ്റേഷനിലും ഞാൻ പ്രത്യേകതകൾ പറഞ്ഞുതരാം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാനങ്ങനെ ലക്കിടി റെയിൽവേ സ്റ്റേഷനെത്തി ലക്കിടി റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത നമ്മുടെ കുഞ്ചനമ്പ്യാർ സ്മാരകത്തിനടുത്താണ് പിന്നെ ഞാൻ പഠിച്ച നെഹ്റു കോളേജ് ഇതേ ദൂരെ കാണുന്ന ഒരു നെഹ്റു കോളേജ് അതിൻ്റെ അടുത്താണ് പുഴയുണ്ട് ഭാരതപ്പുഴ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ കേട്ടോ ലക്കിടി റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകതകൾ കുഞ്ചനമ്പ്യാർ സ്മാരകമുണ്ട് അടുത്ത് തന്നെ ഒരു 4 കിലോമീറ്റർ പോയാൽ കുഞ്ചനമ്പ്യാർ സ്മാരകമായി അതൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകൾ കേട്ടോ ലക്കിടി റെയിൽവേ സ്റ്റേഷൻ നമ്മളങ്ങനെ ഒറ്റപ്പാലം സ്റ്റേഷനെത്തിയിട്ടാ കേട്ടോ ഇതാണ് ഒറ്റപ്പാലം സ്റ്റേഷൻ നമ്മുടെ തൂവാനത്തുമ്പികളൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് ഇതേ ഇവിടെ വെച്ചിട്ടാണ് തൂവാനത്തുമ്പികളൊക്കെ ഷൂട്ട് ചെയ്തത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ അതേ ഇതാണ് ഈ കാണുന്നതാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ക്ലൈമാക്സ് തൂവാനത്തുമ്പികളുടെ ക്ലൈമാക്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് സോ ഇതിൻ്റെ ഇടയിൽ പാലപ്പുറം എന്ന് പറയുന്നൊരു സ്റ്റേഷൻ ഉണ്ട് അവിടെ സ്റ്റോപ്പില്ല മങ്കര പോലെ തന്നെയാണ് ലക്കിടി കഴിഞ്ഞ് പാലപ്പുറം ഉണ്ട് പാലപ്പുറത്ത് സ്റ്റോപ്പില്ല അത് കഴിഞ്ഞാൽ ലക്കിടി കഴിഞ്ഞാൽ ഇതിന് സ്റ്റോപ്പ് പിന്നെ ഒറ്റപ്പാലമാണ് അപ്പോൾ ഒറ്റപ്പാലം സ്റ്റേഷനിൽ വണ്ടി നിർത്താൻ പോകണം കേട്ടോ ഇതൊരു പഴയൊരു സ്റ്റേഷനാണ് ഒറ്റപ്പാലം രണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട് അതാണ് ഫസ്റ്റ് പ്ലാറ്റ്ഫോം
This is the second platform. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടായ മംഗരയിൽ സ്റ്റോപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമം കേട്ടോ. എന്താ വെച്ചാൽ ആ റെയിൽവേ സ്റ്റേഷൻ പഴയ ചരിത്രമുറങ്ങുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. സർ ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ, സ്വാതന്ത്ര്യ സമര സേനാനി അദ്ദേഹത്തിന്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു സ്റ്റേഷനായിരുന്നു. ഒരുപാട് കാലപ്പഴക്കമുള്ള സ്റ്റേഷനാണ്. അത് വരുമാനം ഇല്ല എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് അത് നിർത്തി. എന്തായാലും അത് വളരെയധികം വിഷമമുണ്ട് കേട്ടോ. ആ അപ്പം ആ ട്രെയിൻ അവിടെ സ്റ്റോപ്പില്ല, അത് തന്നെ എനിക്കൊരു വിഷമം തോന്നി. അപ്പോൾ എന്തായാലും നമുക്ക് ഒറ്റപ്പാലം, മനകളുടെയും സിനിമാക്കാരുടെയൊക്കെ നാടായ ഒറ്റപ്പാലത്തു നിന്ന് അതെ യാത്ര തുടങ്ങാം അല്ലേ. അങ്ങനെ പോയിട്ട് യാത്ര അടുത്ത സ്റ്റേഷനിലേക്ക്, നമുക്ക് ഈ സൈഡിൽ ഈ പോകുന്ന സൈഡിലൊക്കെ നമുക്ക് ഭാരതപ്പുഴ കാണാൻ സാധിക്കും. അതാണ് ഈ യാത്രയുടെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ അടുത്ത സ്റ്റേഷൻ ഒറ്റപ്പാലം കഴിഞ്ഞ് മാന്നനൂരെത്തി. മാന്നനൂരെത്തുമ്പോൾ എനിക്കിവിടുത്തെ പ്രത്യേകത അറിയില്ല, പക്ഷേ ഇവിടുത്തെ ഒരു ഭംഗി ഞാൻ കാണിച്ചു തരാം. ഭാരതപ്പുഴയുടെ ഒരു ഭംഗി ഇതേ ഇതുണ്ടോ. സൈഡിലൂടെ തന്നെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. സൈഡിലൂടെ അതേ ഭംഗിയുള്ള രാവിലെ നമുക്ക് കാണാൻ നല്ല രസമാണ്. മഴക്കാലത്ത് കുറച്ചും കൂടി രസമായിരിക്കും, വെള്ളം ഫുള്ളായിട്ട് നല്ല രസമായിരിക്കും. ഇപ്പോൾ പാടങ്ങളും ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര നല്ലൊരു ഇതായി തോന്നുന്നത് കേട്ടോ. നമുക്ക് ഇടത് ഭാഗത്തോട് ഇപ്പോൾ ഷൊർണൂർ പോവുകയാണെങ്കിൽ ഇടത് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പാടങ്ങളും ഈ ഒരു ഇതാണ് ഭാരതപ്പുഴയുടെ ഒരു വ്യൂ ആണ് കാണാൻ സാധിക്കുക. അപ്പോൾ എന്തായാലും മാന്നനൂർ സ്റ്റേഷൻ അതാണ്, ഒരു കൊച്ചു സ്റ്റേഷനാണ് മാന്നനൂർ. ഷൊർണൂരിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേഷനാണ് മാന്നനൂർ. അപ്പോൾ നമ്മളിപ്പോൾ ഷൊർണൂർ എൻ്റർ ചെയ്യുന്നില്ല, നേരെ നമ്മൾ വള്ളത്തോൾ എന്ന് പറയുന്ന അടുത്ത സ്റ്റേഷൻ ഉണ്ടോ. നമുക്ക് യാത്ര തുടരാം അല്ലേ. നമ്മളങ്ങനെ ഭാരതപ്പുഴ എത്തിയിട്ട് ഭാരതപ്പുഴ നമ്മൾ ഭാരതപ്പുഴ ഈ കാണുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ സല്ലാപം സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സല്ലാപത്തിൽ ഒരുപാട് രംഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തു. നമ്മളതിൻ്റെ ലൊക്കേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദിലീപേട്ടനൊക്കെ നിൽക്കുന്ന നടന്നു വരുന്നതും മഞ്ജു ചേച്ചിയും ദിലീപേട്ടനും കൂടി നടന്നു വരുന്ന കുറേ രംഗങ്ങളൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഭാരതപ്പുഴ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ, മോർണിംഗ് വ്യൂ ആണ് കണ്ടോ. നല്ല കിടിലൻ ഇതാണ് കേട്ടോ ഭാരതപ്പുഴ. അപ്പോൾ ഈ ഒരു പരിസര പ്രദേശങ്ങൾ, ഈ പാലവും അതിൻ്റെ അടുത്തുള്ള ഒരു ക്യാബിനും ഒക്കെയാണ് കുറേ രംഗങ്ങൾ ഇവിടെ കല്ലാപത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുലർക്കാല ദൃശ്യമാണ് ഭാരതപ്പുഴയുടെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്റ്റേഷൻ എത്താറായി. വള്ളത്തോൾ നഗറാണ് അവിടെ പോയിട്ട് അവിടുത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ വള്ളത്തോൾ നഗർ സ്റ്റേഷനിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അതേ ഈ കാണുന്നതാണ് കേരള കലാമണ്ഡലം കണ്ടോ. അപ്പോൾ ഈ ഒരു കലാമണ്ഡലത്തിലേക്ക് പ്രധാനമായിട്ടും വരാൻ വേണ്ടിയിട്ടാണ് ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. തൊട്ടടുത്ത് തന്നെ ഇത് ഷൊർണൂരിൽ നിന്നും തൃശ്ശൂർക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സൈഡ് പാരലലായിട്ടാണ് ഈ റെയിൽവേ ലൈൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻ്റർ ചെയ്യാം അല്ലേ. വള്ളത്തോൾ നഗർ വളരെ ചെറിയൊരു സ്റ്റേഷനാണ്, അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് വണ്ടി. അപ്പോൾ ഈ ഒരു സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മഹാകവി വള്ളത്തോളിന്, വള്ളത്തോളിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സ്റ്റേഷൻ്റെ ഈ പേരിട്ടത്. കലാമണ്ഡലത്തിലേക്ക് വരുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് വരാം. ഇതാണ് സ്റ്റേഷൻ, ചെറിയൊരു സ്റ്റേഷൻ കേട്ടോ. എന്താ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ പാസഞ്ചർ ട്രെയിൻസ് മാത്രമേ ഇവിടെ നിർത്തുള്ളൂ, എക്സ്പ്രസ് ട്രെയിൻസിനൊന്നും ഇവിടെ സ്റ്റോപ്പില്ല. ചെറിയ സ്റ്റേഷനാണ്. ഇതാണ് ഇപ്പുറത്തെ പ്ലാറ്റ്ഫോം, ഇപ്പുറത്താണ് മെയിൻ പ്ലാറ്റ്ഫോം. പക്ഷേ മേൽക്കൂരൊന്നുമില്ല, സാധാരണ ഒരു പ്ലാറ്റ്ഫോമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടിട്ട ഒരു പേരിട്ടൊരു സ്റ്റേഷനാണ് വള്ളത്തോൾ നഗർ കണ്ടോ. അപ്പോൾ ഇത് ഷൊർണൂർ, നമ്മൾ ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂർ പോകുമ്പോൾ അടുത്ത സ്റ്റേഷനാണ് വള്ളത്തോൾ നഗർ കേട്ടോ. അപ്പോൾ യാത്ര തുടങ്ങാം അല്ലേ. ഇവിടെ നിന്ന് നമുക്ക് യാത്ര തുടരാം. മുള്ളൂർക്കര സ്റ്റേഷൻ എത്തിയിട്ടോ. വള്ളത്തോൾ നഗർ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേഷനാണ് മുള്ളൂർക്കര. അതേ കാണുന്നു മുള്ളൂർക്കര കണ്ടോ. അടുത്ത സ്റ്റേഷൻ ചെറിയൊരു സ്റ്റേഷനാണ്, പക്ഷേ അതിൽ ഒരുപാട് തൃശ്ശൂർ ജില്ലയുടെ തുടക്കം എന്ന് പറയാം നമുക്ക്. അതെ, തൃശ്ശൂർ ഷൊർണൂർ കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ തുടക്കം തന്നെയാണ് മുള്ളൂർക്കര സ്റ്റേഷൻ. അപ്പോൾ എന്തായാലും അതാണ് മുള്ളൂർക്കര എന്ന് പറയുന്ന ചെറിയൊരു സ്റ്റേഷൻ കേട്ടോ. നമ്മളിപ്പോൾ മുള്ളൂർക്കര സ്റ്റേഷനൊക്കെ വിട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നല്ല രസമാണ് ഈ മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് എന്ന് പറയുന്ന ഈ മെമുലി യാത്ര ചെയ്യാൻ.
അതില് രണ്ട് എഞ്ചിൻ, അതായത് ഫ്രണ്ടിലും സാധാരണ ട്രെയിനുകളിലെ എഞ്ചിൻ വേറെ അറ്റാച്ച്ഡ് ആയിരിക്കും, എഞ്ചിൻ വേറൊരു ബോഗിയായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ഇതിൽ പാസഞ്ചർ ബോഗിയോട് ഫ്രണ്ടിൽ തന്നെ വേറൊരു ക്യാബിനായിട്ടാണ് ഇതിൽ ഇതുള്ളത്, എന്താ പറയുക, എഞ്ചിൻ ഉള്ളത്. അത് ബാക്ക് സൈഡിലുണ്ട് 8 ബോഗിയുണ്ട്. പിന്നെ ഇനി 12 ബോഗിയുള്ള വേറെ മെമു ഉണ്ട്. അതിലെന്താ പ്രത്യേകത വെച്ചാൽ നടുവിൽ കൂടി, നടുവിൽ ട്രെയിനിൻ്റെ നടുവിലും കൂടി ഒരു എഞ്ചിൻ വരും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ മൊത്തം 3 എഞ്ചിൻ വരും 12 ബോഗിയുള്ളതിൽ. പിന്നെ 18 ബോഗിയുള്ള മെമു വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 12 ബോഗി 18 ബോഗിയിലുള്ളതിന് വന്ദേ ഭാരത് എന്നാണ് പറയുക. എൻ്റെ ഒരു ഇൻഫർമേഷൻ വെച്ച് ഞാൻ പറയാം കേട്ടോ, എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിയുന്നവർ തിരുത്തുക. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ മുള്ളൂർക്കര കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷൻ വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയാണ് കേട്ടോ. വടക്കാഞ്ചേരി വേറെയുണ്ട്, അത് പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരി. അത് നമ്മൾ കുതിരാൻ വഴി പോകുമ്പോഴാണ് ആ അത് സ്റ്റേഷനില്ല, അത് സ്ഥലം, ആ ഒരു സ്ഥലം. അപ്പോൾ നമുക്ക് വടക്കാഞ്ചേരി എത്താറായി കേട്ടോ. നമ്മളങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ട് വടക്കാഞ്ചേരി സ്റ്റേഷനെത്തി കേട്ടോ. വടക്കാഞ്ചേരി സ്റ്റേഷൻ വലിയൊരു സ്റ്റേഷനാണ്, എക്സ്പ്രസ് ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പുള്ള, മിക്കവാറും എക്സ്പ്രസ് ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പുള്ളൊരു സ്റ്റേഷനാണ് വടക്കാഞ്ചേരി. അത്യാവശ്യം തൃശ്ശൂരിൽ നിന്ന്, തൃശ്ശൂർ കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള സ്റ്റേഷനാണ് ഷൊർണൂർ എത്തുന്നതിന് മുന്നേ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല, അറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാ സ്റ്റേഷനുകളും ഒരു 4 മിനിറ്റൊക്കെയാണ് ഈ ട്രെയിൻ സ്റ്റോപ്പുള്ളത്. അപ്പോൾ എന്തായാലും ട്രെയിൻ വിടാൻ പോകണം. ഓക്കെ ബൈ. അപ്പോൾ അതേ അങ്ങനെ വിട്ടു ട്രെയിന്, വടക്കാഞ്ചേരി സ്റ്റേഷൻ നിന്ന് വിട്ടു. അടുത്തത് മുളങ്കുന്നത്തുകാവ് എന്ന് പറയുന്ന സ്റ്റേഷനാണ് കേട്ടോ. വടക്കാഞ്ചേരിയോട് ബൈ പറയുന്നു. മുളങ്കുന്നത്തുകാവ് സ്റ്റേഷനാണ് അടുത്തത്. മുളങ്കുന്നത്തുകാവിൽ പ്രത്യേകത ഒരു ഫുഡ് കോർപ്പറേഷൻ്റെ ഗോഡൗൺ ഒക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ യാത്ര പോവാം. നല്ല രസമാണ് ഇങ്ങനെ പോവാൻ കേട്ടോ. മെമുല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്റ്റേഷനുകളൊക്കെ കാണാൻ സാധിക്കും. ഈ ഇതിനിടയിലുള്ള ചെറിയ സ്റ്റേഷനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു യാത്രയുടെ പ്രത്യേകത. പാടങ്ങളും പുഴ, പുഴയും ഭാരതപ്പുഴയും ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു യാത്ര അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനെത്തി. മുളങ്കുന്നത്തുകാവ് എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ പ്രത്യേകത ഇതേ കാണുന്ന തന്നെ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഒരു വലിയൊരു ബോർഡ് ഉണ്ട് ഇതേ കാണുന്നത്. അപ്പോൾ ഇവിടേക്ക് ട്രെയിൻ വരാൻ പ്രത്യേകം ട്രാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷൻ്റെ തൊട്ട് മുന്നെയാണ് നമുക്ക് ഗുരുവായൂർക്കുള്ള ലൈൻ തിരിയും. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗുരുവായൂർ ലൈൻ വേറെ ലൈനാണ്. തൃശ്ശൂരിൽ നിന്നും മുളങ്കുന്നത്തുകാവ് എത്തുന്നതിന് മുന്നേയുള്ള ഒരു ലൈനാണ് തിരിയും അങ്ങോട്ട്. അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടി ഈ സ്റ്റേഷനുണ്ട്. അപ്പോൾ ഇതേ ഇതാണ് അപ്പോൾ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ. ചെറിയൊരു സ്റ്റേഷനാണ്. മെയിൻ ട്രെയിൻസിനൊന്നും സ്റ്റോപ്പില്ല കേട്ടോ. പാസഞ്ചർ ട്രെയിൻസിന് മാത്രമേ സ്റ്റോപ്പുള്ളൂ. എന്താ ഇത് സെക്കൻഡ് പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. ഇത് ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഇവിടെയാണ്. ഇതാണ് ഫസ്റ്റ് പ്ലാറ്റ്ഫോം. എന്തായാലും ഞാൻ എല്ലാ സ്റ്റേഷനുകളും ഇറങ്ങുന്നില്ല. എന്താ വെച്ചാൽ ചെറിയ സമയേ ട്രെയിൻ സ്റ്റോപ്പുള്ളൂ, 4 മിനിറ്റൊക്കെ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് അപ്പോൾ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷൻ. ഞാനങ്ങനെ പൂങ്കുന്നം സ്റ്റേഷനെത്തി. പൂങ്കുന്നം തൃശ്ശൂരിന് തൊട്ട് മുന്നേയുള്ള സ്റ്റേഷനാണ്. തൃശ്ശൂർ സ്റ്റേഷനിൽ ഈ നടക്കാനുള്ള ദൂരമുള്ളൂ. ഇതാണ് പൂങ്കുന്നം സ്റ്റേഷൻ. നല്ല കിടിലൻ റെയിൽവേ സ്റ്റേഷനൊക്കെയുണ്ട് പൂങ്കുന്നം. പഴയൊരു സ്റ്റേഷനായിരുന്നു ഇത് ആക്ച്വലി, പക്ഷേ ഇപ്പോൾ ഒരു കിടിലൻ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. ചെറുതായിരുന്നു. ഇപ്പോൾ പ്ലാറ്റ്ഫോമൊക്കെ മേൽക്കൂരയൊക്കെ കെട്ടി. തൃശ്ശൂർ ടൗണിൽ നിന്നും കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പൂങ്കുന്നം സ്റ്റേഷൻ. ഗുരുവായൂർ പോകുന്ന ബ്രിഡ്ജ് അപ്പുറം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോവാം കേട്ടോ. പൂങ്കുളത്ത് എടുത്ത ഉടനെ തൃശ്ശൂർ സ്റ്റേഷൻ എത്തി കേട്ടോ. അത്രയും അടുത്താണ് തൃശ്ശൂർ സ്റ്റേഷൻ. പെട്ടെന്ന് എടുത്തു. പൂങ്കുളത്ത് കുറച്ച് നേരം സ്റ്റോപ്പുണ്ട്, സെക്കൻഡുകൾ മാത്രമേ സ്റ്റോപ്പുണ്ടായുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് കയറാൻ പോകണേ. ഇതാണ് തൃശ്ശൂർ സ്റ്റേഷൻ. മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലേക്ക് എൻ്റർ ചെയ്തു നമ്മൾ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. നമ്മൾ
നമ്മളങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനോട് വിട പറഞ്ഞു കേട്ടോ. തൃശ്ശൂർ സ്റ്റേഷൻ കഴിഞ്ഞു, വളരെ കുറച്ച് സമയങ്ങളെ മെയിൻ സ്റ്റേഷനിൽ പോലും ഈ മെമു നിർത്തുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ വേഗം എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേഷൻ ഒല്ലൂരാണ്. നമ്മുടെ സ്റ്റേഷൻ എത്താറായി. ഞാൻ ഒല്ലൂർ സ്റ്റേഷനിൽ പോകുന്ന എന്താണ് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. എന്തായാലും അതൊരു സർപ്രൈസ് ആയിരിക്കട്ടെ. അപ്പോൾ നമ്മളെന്തായാലും തൃശ്ശൂർ സ്റ്റേഷനിൽ വിട്ടു. അടുത്ത സ്റ്റേഷൻ ഒല്ലൂരാണ്. നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഒല്ലൂരാണ് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങാം അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ മെമുവിനോട് വിട പറഞ്ഞു കേട്ടോ. അങ്ങനെ വിട പറഞ്ഞ് പോവാണ്. നമ്മുടെ എറണാകുളം, പാലക്കാട് എറണാകുളം മെമു. നമ്മൾ ഒല്ലൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടോ. അപ്പോൾ മെമു പോയി. നല്ലൊരു യാത്രയായിരുന്നു അല്ലേ. നമ്മളിപ്പോൾ ഇത് ആക്ച്വലി ടിക്കറ്റ് ചാർജ് 45 രൂപ കേട്ടോ. ഞാൻ പറളിയിൽ നിന്ന് കയറി ഒല്ലൂർ ഇറങ്ങാൻ 45 രൂപയാണ്. വളരെ ചീപ്പാണ്, പെട്ടെന്ന് എത്തുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇടയിൽ സ്റ്റേഷനിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ പിക്കപ്പാവും വണ്ടി. വണ്ടി പിക്കപ്പായി. സാധാരണ യാത്രാ വണ്ടികൾ പോലെയല്ല, പെട്ടെന്ന് പിക്കപ്പാവും, പെട്ടെന്ന് തന്നെ തുടരുകയും ചെയ്യും, യാത്ര തുടരുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമ്മളത് ശ്രദ്ധിക്കണം എപ്പോഴും. നല്ല പിക്കപ്പാണ് ഈ വണ്ടിക്ക്. ബ്രേക്കിങ്ങും നല്ല സ്പീഡാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ ഒല്ലൂർ വന്നതിൻ്റെ ഉദ്ദേശം. ഞാനിതുവരെ പറഞ്ഞില്ല. എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒരു ചെറിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. മെമുലുള്ളൊരു യാത്ര, പറളിയിൽ നിന്നും ഒല്ലൂർ വരെയുള്ള മെമുലുള്ളൊരു യാത്ര, പാലക്കാട് എറണാകുളം മെമുലുള്ളൊരു യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു യാത്രാ വീഡിയോസ്. നമ്മൾ ഏതൊരു ട്രെയിൻ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഇതേതാ ട്രെയിൻ. ഓ, ട്രെയിൻ യാത്രകൾ എന്നും നമുക്ക് ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. ഇത് മാംഗ്ലൂർ നാഗർകോവിൽ എക്സ്പ്രസ് ആണ്, ഏറനാട് എക്സ്പ്രസ് ആണ് ഈ പോകുന്നത്. ഈ പോകുന്ന ഏറനാടാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഉദ്ദേശം, ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ റിവീൽ ചെയ്യാം. സ്പെഷ്യലായിട്ടൊരു വീഡിയോ ആയിരിക്കും അടുത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം അമർത്തുക. ഒപ്പം തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.